നമസ്കാരം, ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. നമ്മൾക്ക് എല്ലാവർക്കും ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ. അത്തരത്തിൽ നമ്മളെ മലയാളത്തിൽ ഏറെ ചിരിപ്പിക്കുന്ന ഒരു താരമാണ് ദിലീപ്. ദിലീപിൻ്റെ സിനിമകൾ നമുക്കറിയാം, ഒരുപാട് കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള 5 സിനിമകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സിനിമകളിലെല്ലാം ഹാസ്യത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ഈ 5 സിനിമകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമകൾ. പക്ഷേ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഐ ക്യു മീഡിയ മലയാളത്തിന് ഏറെ ഇഷ്ടപ്പെട്ടുള്ള 5 സിനിമകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കോമഡി ചിത്രങ്ങളെക്കുറിച്ചും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവിത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചിത്രം ഈ പറക്കം നൽകുക എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ കണ്ടവർക്കറിയാം, ഈ സിനിമയിൽ ഉടനീളം ചിരിക്കാനുള്ള ഒരു വക നൽകുന്ന സിനിമയാണ്. ഇതിനകത്ത് ദിലീപ് ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം, അതുപോലെ തന്നെ ഹരിശ്രീയേഷവും ചെയ്തിട്ടുള്ള സുന്ദരൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം, പിന്നെ കൊച്ചിനനീഫയുടെ വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരുപാട് നായക നടന്മാർ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ഏറ്റവും മികച്ച കോമഡികൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ഉടനീളം, അതായത് ഈ സിനിമ പറഞ്ഞു പോകുന്ന കഥാരീതി എന്ന് പറയുന്നത് കോമഡിക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. താഹയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ സുന്ദരനും അതേപോലെ തന്നെ വീരപ്പൻ കുറുപ്പും ആ ദിലീപിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിയും ഒക്കെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സലീംകുമാർ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ആ സലീംകുമാറിൻ്റെ കഥാപാത്രവും നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്. അവസാന രംഗങ്ങളിലൊക്കെ വളരെ വലിയൊരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ സംസാരിക്കുമ്പോഴും സിനിമ നമ്മൾ ചിരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തിയേറ്ററിനകത്ത് ഞാൻ പോയിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. ആ സമയത്ത് ഒരുപാട് ചിരിക്കാൻ വക നൽകിയിട്ടുള്ളൊരു സിനിമയായതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ദിലീപ് കോമഡി സിനിമകളിലൊന്ന് ഈ പറക്കും തളിക എന്ന് പറഞ്ഞുള്ള സിനിമ തന്നെയാണ്. രണ്ടാമത്തെ ചിത്രം പഞ്ചാബി ഹൗസാണ്. പഞ്ചാബി ഹൗസിൻ്റെ ട്രോളുകളാണ് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ സിനിമയ്ക്കകത്ത് രമണൻ്റെ കഥാപാത്രമായാലും ജബൻ്റെ കഥാപാത്രമായാലും അതേപോലെ തന്നെ ഗംഗാധരൻ്റെ കഥാപാത്രമായാലും ഇവരൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടല്ലേ. വലിയൊരു ട്രാജഡിയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അതിനുശേഷം വലിയൊരു കോമഡിയിലേക്ക് ഈ സിനിമ കടന്നു കയറുകയായിരുന്നു. സിനിമയിലുടനീളം കോമഡി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കഥാപാത്രങ്ങൾക്കെല്ലാം കോമഡി, അതായത് അവർ കോമഡി ആയിട്ട് ചെയ്യുന്നതല്ല, പക്ഷേ അത് ആ സാഹചര്യത്തോട് വരുമ്പോൾ അവിടെ കോമഡി വർക്കൗട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു അനാവശ്യമായിട്ടുള്ള സീക്വൻസുകളൊന്നും കോമഡിക്ക് വേണ്ടി ഇതിൽ ചേർത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന, പിന്നീട് നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ഈ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. തീർച്ചയായിട്ടും എൻ്റെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് ആ പഞ്ചാബി ഹൗസ്. റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലെ ഒരു കോമഡി ചിത്രം തന്നെയാണ്. മൂന്നാമത്തെ ചിത്രം സിഐഡി മൂസയാണ്. സിഐഡി മൂസ എന്ന പേര് വന്നത് തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. കാരണം മൂലംകുഴിയിൽ സഹദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിനെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് മൂസ, അതായത് സിഐഡി മൂസ എന്നാക്കുന്നു. ഒരുപാട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. സിഐഡി മൂസ ചെയ്തിട്ടുള്ള ദിലീപ് ആയാലും അതേപോലെ തന്നെ അഗസ്ത്രി അശോകൻ്റെ തുറപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായാലും അതുപോലെ തന്നെ ജഗതി ചെയ്തിട്ടുള്ള ഇൻസ്പെക്ടറുടെ വേഷമായാലും ഒക്കെ നമ്മളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള വേഷങ്ങളായിരുന്നു. ഈ സിനിമയിൽ ഉടനീളം നമ്മളെ ചിരിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ഈ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ചിരി മാത്രമാണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു ഭ്രാന്തൻ്റെ കഥാപാത്രത്തിൽ സലീംകുമാറും ഉണ്ടായിരുന്നു. ഈ സിനിമയും എൻ്റെ ഫേവറേറ്റ് ചിരി സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കോമഡി സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ പറയുക സിഐഡി മൂസയായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ തോന്നിയേക്കാം ഇത് സ്റ്റാൻഡേർഡുള്ള കോമഡിയാണോ അങ്ങനെയൊക്കെ ആണെന്നൊക്കെ. പക്ഷേ കോമഡി എന്ന് പറയുന്നത് ചിരിക്കാനുള്ളതാണ്. ചിരിക്കാൻ ഒരുപാട് വക നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സിഐഡി മൂസ തോന്നിയിട്ടുള്ളത്. നാലാമത്തെ ചിത്രം ഷാഫി സംവിധാനം ചെയ്തിട്ടുള്ള കല്യാണരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിൽ ഉടനീളം നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് വകയുണ്ട്. ഇതിൻ്റെ അകത്ത് സലീംകുമാർ ചെയ്തിട്ടുള്ള പ്യാരിയായാലും അതേപോലെ തന്നെ ഇന്നസെൻ്റ് ചെയ്തിട്ടുള്ള പോഞ്ഞിക്കരയായാലും ഇവരൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ കഥാപാത്രമായാലും തെക്കേടത്ത് രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ഉടനീളം ഈ സിനിമയിൽ ചിരിക്കാനുള്ള വകയുണ്ട്. ഈ സിനിമ ഒരിക്കലും നമുക്ക് ഒരിക്കലും ഒരു മടുക്കാത്ത തരത്തിലുള്ള ഒരു സിനിമയാണ്. ടി വിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ കാണാറുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്കകത്തുള്ള കോമഡികൾ ഇന്നും നമുക്ക് ഹൃദയത്തിനുള്ളിൽ നിന്നും ചിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കോമഡികളായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് കോമഡി ചിത്രങ്ങളിലൊന്ന് കല്യാണരാമൻ തന്നെയാണ്. അഞ്ചാമത്തെ ചിത്രം കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വലിയ വെടിയൊന്ന് ചെറിയ വെടിയൊന്ന്. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. മീശ മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ലാൽ ജോസ് ആയിരുന്നു. ഈ സിനിമയിൽ കള്ളനായിട്ടുള്ള മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിരുന്നു ദിലീപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ, അങ്ങനെ ഒരുപാട് കഥ, അതായത് നമ്മുടെ സലീംകുമാർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്നത് ജഗതിൻ്റെ
നമ്മുടെ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള തന്നെയായിരുന്നു. ഇതിനകത്ത് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഇന്നും നമ്മുടെ ട്രോൾ വീഡിയോയിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ മലയാള ഡിക്ഷണറിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കായിട്ട് മാറിയുകയാണ് പുരുഷു എന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്. അങ്ങനെ ഒരുപാട് നമ്മുടെ മീശയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉടനീളം കോമഡിക്ക് തന്നെയായിരുന്നു പ്രാധാന്യം. എൻ്റെ ഫേവറേറ്റ് കോമഡി ചിത്രങ്ങളിലൊന്ന് മീശമാധവൻ തന്നെയാണ്. ദിലീപിൻ്റെ കരിയറിലെ 5 കോമഡി ചിത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാകും. അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സിനിമകൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം. അത്തരത്തിൽ കമൻ്റ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളെക്കുറിച്ചും ഞങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള സിനിമകളെക്കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും നിങ്ങളുടെ കമൻറ്റിൽ വായിക്കുന്ന സമയത്താണ് എന്തുകൊണ്ട് ഈ സിനിമകൾ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, എന്തുകൊണ്ട് ഞങ്ങളിത് വിട്ടുപോയി എന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നത്. അത്തരത്തിൽ ഞങ്ങൾക്ക് തോന്നുകയാണ് തീർച്ചയായിട്ടും ആ കമൻറ്റുകൾ ഞങ്ങൾ പിൻ ചെയ്ത് മറ്റുള്ളവർക്ക് കാണാനുള്ള രീതിയിൽ വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഏതായാലും നമ്മുടെ വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കെ, ബൈ.